അടുത്തത് നമുക്ക് ഈ ക്ലാസ്സിൽ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ പുൽമേടുകളാണ് ഉദ്ദേശിക്കുക, പുൽമേടുകളാണ് ഉദ്ദേശിക്കുക. അപ്പം ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ ഇപ്പം നമ്മൾ ഏരിയ വൈസ് പറയുകയാണെങ്കിൽ, ഏതായാലും ഭൂമിയുടെ ഏരിയൻ്റെ നാലിലൊന്ന് ഭാഗം ഗ്രാസ് ലാൻഡ്സ് ആണെന്ന് പറയുക. ഗ്രാസ് ലാൻഡ് ഭൂമിയുടെ ഏരിയൻ്റെ, അതായത് ലാൻഡ് ഏരിയൻ്റെ നാലിലൊന്ന് ഭാഗം ഗ്രാസ് ലാൻഡ്സ് ആണ്. ഇനി ഗ്രാസ് ലാൻഡ്സിൻ്റെ പ്രത്യേകതകൾ, സോഴ്സ് ഓഫ് ജനറ്റിക് റിസോഴ്സസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, അതായത് ജൈവ വൈവിധ്യം ഉള്ളൊരു സ്ഥലമാണ് ഫോറസ്റ്റ് പോലെ, അത്യാവശ്യം ജൈവ വൈവിധ്യങ്ങളുടെ ഒരു ഉള്ള എക്കോസിസ്റ്റമാണ്. ഇനി ഫാർമസ്യൂട്ടിക്കൽസ്, അതായത് മെഡിസിനൽ പ്ലാന്റ്സും നമുക്ക് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിന് ലഭിക്കും. മെഡിസിനൽ പ്ലാന്റ്സ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിന് ലഭിക്കും. ഇനി അത് ഫോറേജ് ഫോർ ലൈഫ് സ്റ്റോക്ക്, അത് ഫോറേജ് ഫോർ ലൈഫ് സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുക മേച്ചിൽ സ്ഥലങ്ങൾ, അതായത് ഇപ്പോൾ നമുക്കറിയാം ആട് മേയുന്നത്, ഇപ്പം ഒരു നോർത്തിലോടൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം ആട്ടിടയന്മാരൊക്കെ ഉണ്ട്, കുറേ ചെമ്മരിയാടുകൾ വളർത്തൽ, ആടിനെ വളർത്തുന്നത്. അപ്പോൾ അവരൊക്കെ ഈ ഗ്രാസ് ലാൻഡ്സിനാണ് ഏകദേശം അവരുടെ ഒരു ലീവ് ലീവ് ഉണ്ട്, ലീവ് ലീവിന് വേണ്ടി അവർ ഗ്രാസ് ലാൻഡ്സിനാണ് ഗ്രാസ് ലാൻഡ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പം ഇവിടെ മേച്ചിൽ സ്ഥലങ്ങൾ എത്രയും കുറേ, ഇപ്പം ഇവിടെ അധികം ഉണ്ടാവില്ലെങ്കിൽ നോർത്തിലോടൊക്കെ പോകുമ്പോൾ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലൊക്കെ ധാരാളം റീജിയൻസ് ഇങ്ങനെ ഗ്രാസ് ലാൻഡായിട്ടുണ്ട്. ഈ ഗ്രാസ് ലാൻഡിനെയാണ് ഈ ആട് വളർത്തുന്നവർ, അങ്ങനെ മൃഗങ്ങളെ വളർത്തുന്നവർ ധാരാളമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ അവിടെയുള്ള ഈ വളർത്തു മൃഗങ്ങൾക്ക്, അതായത് എസ്പെഷ്യലി ആട്, അവയ്ക്ക് അവയുടെ തീറ്റ, അവയുടെ ഫുഡിൻ്റെ ഒരു സോഴ്സാണ് ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത്. അടുത്തത് സപ്പോർട്ട് ഹ്യൂമൻ ലൈവ്ലിഹുഡ്സ് വിത്ത് മീറ്റ് വുൾക്ക് മീറ്റ് മിൽക്ക് ആൻഡ് വൂൾ. ഓക്കെ, അതായത് നമുക്കറിയാം ഈ മേച്ചിൽപ്പുറങ്ങളാണെന്ന് പറഞ്ഞു, ഈ മേച്ചിൽപ്പുറത്ത് നിന്ന് മേഞ്ഞിട്ടാണ് നമുക്ക് ഇപ്പം ചെമ്മരിയാടുകളുണ്ടാവും, ഇപ്പോൾ വൂൾ കിട്ടുന്ന ചെമ്മരിയാട് നിന്ന്. അപ്പം അതിൻ്റെ ഒരു സ്റ്റോക്ക്, അതിൻ്റെ ഒരു അവരുടെ ഒരു ഫുഡിൻ്റെ സോഴ്സാണ് ഗ്രാസ് ലാൻഡ്. പിന്നെ മിൽക്ക്, അതായത് നമ്മുടെ കാര്യകൾ മേയുന്നത്, പശുവരുമ പോലത്തുള്ള മേച്ച്, പശുവരുമ എന്നിവയ്ക്കുള്ളൊരു മേച്ചൽപ്പുറമാണ് എന്ത് ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ അതും അതുതന്നെയാണ് മീറ്റിൻ്റെ ഒരു സോഴ്സായിട്ട് പറയുന്നത്. ഇനി ഹാബിറ്റാറ്റ് ഫോർ മൈഗ്രേറ്റിംഗ് ബേർഡ്സ്, അതായത് ദേശാടന പക്ഷികളുടെ ഒരു വാസസ്ഥലം. അപ്പം ഗ്രാസ് ലാൻഡിൽ സാധാരണ ഉണ്ടാവുക പുൽമേടുകളിൽ അവിടെ അങ്ങായിട്ട് ചെറിയ മരങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് ഈ സാധാരണയായിട്ട് ചില റീജിയനിൽ ദേശാടന പക്ഷികൾ ഓരോ സീസണിൽ വന്നു പോകുന്നത്. ഇനി മറ്റുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്സ് റിക്രിയേഷൻ ആക്ടിവിറ്റീസ്, ഹണ്ടിങ് ടൂറിസം, അതായത് ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രം, ടൂറിസം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ഈ ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഹണ്ടിങ്, അതായത് ട്രൈബൽസിൻ്റെ ഇടയിലൊക്കെ ഹണ്ടിങ് വേട്ടയാടൽ നടക്കുന്നത് ഈ പർട്ടിക്കുലർലി ഗ്രാസ് ലാൻഡിലാണ്. അപ്പോൾ ഇത്രയാണ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൻ്റെ പ്രത്യേകം. ഇനി അടുത്ത് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തെക്കുറിച്ച് ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ്. ഇനി എന്തൊക്കെയാണ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ലോ ആണ് അണീവൻ റെയിൻഫോൾ, അതായത് ഫോറസ്റ്റിനെ അപേക്ഷിച്ച് മഴയുടെ ലഭ്യത അത്രയും ഉണ്ടാവില്ല, എന്നാലും താരതമ്യേന മഴ ലഭിക്കുകയും ചെയ്യും. ലോ ആണ് അണീവൻ റെയിൻഫോൾ, അതിന് വൃത്തിയായിട്ട് സീസൺസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഈ സോയിൽ റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് ഓർഗാനിക് മാറ്റർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫോറസ്റ്റിന് അത്രയും ഫലഭൂഷ്ണമല്ലെങ്കിലും അത്യാവശ്യം ഓർഗാനിക് മാറ്ററുള്ള ന്യൂട്രിയൻ റിച്ചായ സോയിലാണ് നമുക്ക് ഗ്രാസ് ലാൻഡ് ഉണ്ടാവുക. പ്രൊവൈഡ്സ് ബയോമാസ് ഫോർ ഗ്രേസിങ് ആനിമൽസ്, അതായത് ഈ ആട് പശു അങ്ങനെയുള്ള ജീവികൾക്കുള്ള മേച്ചിൽ പുറങ്ങളായിട്ട് ഗ്രാസ് ലാൻഡ് മാറുന്നു. ഈ മോഡറേറ്റ് ക്ലൈമറ്റ്സ്, അതായത് എക്സ്ട്രീം ഹോട്ടല്ല, എക്സ്ട്രീം കോൾഡല്ല, ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും ഗ്രാസ് ലാൻഡിൽ ഉണ്ടാവുക. അടുത്തത് ക്യാരക്ടറൈസ്ഡ് ബൈ സീസണൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് സ്കാറ്റേർഡ് ട്രീസ്, അതായത് സീസണൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒരു പർട്ടിക്കുലർ സീസണിൽ മാത്രം വിരിയുന്ന അല്ലെങ്കിൽ പൂക്കളുണ്ടാകുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സും സ്കാറ്റേർഡ് ട്രീസും, അതായത് ഫോറസ്റ്റ് പോലെ ഡെൻസ് ആയിട്ടുള്ള ട്രീസ് ആയിരിക്കില്ല, അങ്ങിങ്ങായിട്ട് ട്രീസ് ഉണ്ടാവും, അതിനാണ് സ്കാറ്റേർഡ് എന്ന് പറയുന്നത്, ചെതറിക്കിടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, താങ്ക് യു.